ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കിച്ചൻ്റെ കുറച്ച് കാര്യങ്ങളാട്ടോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തതിന് മെയിൻ ആയിട്ടും കിച്ചൻ ചെറിയ രീതിയിലൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കുന്നുണ്ട് മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ചെറിയ ചേഞ്ച് മാത്രം അപ്പോൾ ഞാൻ കുറച്ച് പുതിയ ഐറ്റംസ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് വെച്ച് ഒന്ന് എൻ്റെ കിച്ചൻ മൊത്തത്തിലൊന്ന് എന്താ പറയുക ഒന്ന് മൊഞ്ചാക്കി എടുക്കുന്ന അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടു നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതാ ഇത് ഞാൻ എൻ്റെ അടുത്ത് ഒരു പ്ലെയിൻ ബോട്ടിൽ ഉണ്ടായിരുന്നു അപ്പം ഇതുപോലെയുള്ള ഗ്ലാസ് ബോട്ടിൽ കിട്ടിയാൽ ഞാൻ എടുത്തു വെക്കും കേട്ടോ അപ്പം എന്തെങ്കിലും ഇങ്ങനെ ബോട്ടിൽ ആർട്ട് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ബോട്ടിലാണെങ്കിൽ അതും നല്ലതായിരിക്കും ഗ്ലാസ് ബോട്ടിലാവുമ്പം പ്രത്യേകിച്ചും അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള സ്റ്റാർബക്സിൻ്റെ ബോട്ടിലാട്ടോ ഇത് അപ്പോൾ അതിൽ ഞാൻ ചെറിയൊരു ഡിസൈനാക്കിയിട്ട് ഇങ്ങനെ ഇതാ ചെയ്തെടുക്കുന്ന ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ അക്രിലിക് പെയിൻ്റ് ആട്ടോ എടുത്തിന് കുഴപ്പമൊന്നുമില്ല ബോട്ടിലിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് ഒന്ന് ഡ്രൈ ആയി കിട്ടേണ്ട ടൈം എടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം കുറച്ച് ടൈം കിട്ടിയപ്പോൾ അങ്ങനെ ചെയ്തു വെച്ചാൽ അപ്പോൾ ഇതാ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള ഫ്ലവറിൻ്റെ ഡിസൈനാട്ടാ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പല മോഡലും ആക്കിയെടുക്കുക ഇപ്പം ഞാനിതാ ഇതാ ചെയ്തിന് അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വെച്ചു കൊടുത്താലും നല്ല ഭംഗിയാണ് അതല്ലെങ്കിൽ ഇതിൽ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഫ്ലവേഴ്സോ അല്ലെങ്കിൽ പ്ലാന്റ്സോ അങ്ങനെ ഇട്ട് വെച്ചാലും നല്ല അപ്പോൾ ഇന്നത്തെ മേക്ക് ഓവറും അതിൻ്റെ കൂടെ എന്തായാലും ക്ലീനിങ് ഉണ്ടാവുമല്ലോ വെറുതെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കൽ മാത്രമല്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഇതാ ഈ ഒരു വിൻഡോ സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അധികവും പൊടിയും കാര്യങ്ങളും ഉണ്ടാവും വിൻഡോ ഉള്ളതുകൊണ്ട് തന്നെ അപ്പം രണ്ട് മൂന്ന് ദിവസം മുന്നേ നല്ല കാറ്റുള്ളപ്പം അത്യാവശ്യം നല്ലോണം പൊടിയായിനു അപ്പോൾ ആ ടൈമിൽ ഞാൻ ഒന്ന് വൃത്തിയാക്കി എടുത്തിന് അതുകൊണ്ട് തന്നെ ഇന്ന് അത്ര പൊടിയും കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് പിന്നെ മെയിനായിട്ടും ഇതാ പൊടികളും കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം ഒന്ന് റീഫില്ല് ചെയ്ത് വെക്കണം അത്രയേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത് അപ്പോൾ ഈ ഒരു ഭാഗം ഏകദേശം ക്ലീനായി കഴിഞ്ഞിന് അത് പെട്ടെന്ന് തന്നെ ക്ലീനാക്കിനെ പിന്നെ ഇതാ ഈ ഒരു ഹാങ് ചെയ്ത് വെച്ച പ്ലാന്റ് ഉണ്ടല്ലോ അത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെയാണുള്ളത് അതിൻ്റെ ആ വാങ്ങിച്ച അതേ ഒരു പോട്ടിൽ തന്നെയാണ് വെച്ചിന് അപ്പോൾ ഇതാ ആ ഒരു പോട്ട് ഞാൻ ഇതിനെ കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ യോഗേട്ടിൻ്റെ ആ ഒരു കണ്ടെയ്നർ ഉണ്ടല്ലോ അപ്പോൾ അത് ഞാനൊന്ന് ഇതുപോലെ ആക്കി എടുത്തിയാട്ടാ പെയിൻ്റെല്ലാം അടിച്ചു കൊടുത്ത് പിന്നെ ഇതാ സൺഫ്ലവർ സീഡ്സിൻ്റെ ആ ഒരു ഷെല്ലുണ്ടല്ലോ അതാട്ടേത് അതും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിയാ അപ്പോൾ ഇത് ഞാൻ മുന്നേ ചെയ്തിട്ടില്ല അപ്പോൾ മുന്നത്തെ എൻ്റെ വ്ലോഗിലെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടത് അപ്പോൾ അതിൻ്റെ മേലെ ഭാഗം കട്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാകുമ്പോൾ വേറൊരു ഗുണം ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഓവർഫ്ലോ ആകുന്ന വെള്ളമെല്ലാം ആ ഒരു ഭാഗത്ത് അവിടെ നിന്നോളും താഴെ എൻ്റെ വാഷിംഗ് മെഷീനുള്ള അങ്ങോട്ടേക്ക് ആവില്ല സാധാരണ ഞാനത് എടുത്ത് മാറ്റി സിങ്കിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കൽ അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു പ്രശ്നമില്ല
ഇത് പിന്നെ ഞാൻ മുളകെല്ലാം ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചിനേനു അപ്പോൾ അത് ഇതാ ഞാൻ ചില്ലി ഫ്ലേക്സ് ആക്കിയിട്ട് ഒന്ന് റെഡിയാക്കുന്നുണ്ട് പിന്നെ ഇതാ ഇതുപോലെയുള്ള സ്പൂണാട്ടാണ് ഞാൻ യൂസ് ചെയ്യൽ ഇതാകുമ്പോൾ ആ ഒരു ബോട്ടിലിൻ്റെ നീളത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാമല്ലോ ഇനി ഇതാ ഈ ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അവിടെയുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം ഇതുപോലെ ഒന്ന് കഴുകി സെറ്റ് ചെയ്തെടുക്കാനുണ്ട് പിന്നെ കുറച്ച് ഫില്ല് ചെയ്യാനുണ്ട് അതെല്ലാം ചെയ്തതിന് ശേഷമാട്ടോ ഞാൻ ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഭാഗം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിന് അങ്ങനെ ഇതാ കൗണ്ടർ ടോപ്പെല്ലാം ക്ലീൻ ആക്കി എടുത്തിന് അപ്പം ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ ഇനി അവിടെയുള്ള ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുന്ന കേട്ടോ അപ്പം ഞാൻ ആ ഒരു വൈറ്റ് ട്രേ മാറ്റിയിട്ട് ഇതാ ഈ ഒരു വുഡൻ ട്രേയാണ് വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഓയിലെല്ലാം വെക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പം ഓയിലിൻ്റെ നമ്മൾ യൂസ് ചെയ്തിട്ട് വെക്കുമ്പം അതിങ്ങനെ ഒലിച്ചിറങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെ ഒരു എന്താ പറയുക ടിഷ്യൂ വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ ആകുമ്പം പിന്നെ നമ്മൾ ക്ലീൻ ആക്കി എടുക്കുമ്പോൾ ആ ടിഷ്യൂ മാറ്റിയാൽ മതിയല്ലോ പിന്നെ ഓയിലെല്ലാം ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു ട്രേ ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ മെല്ലെ ഈ സൈഡിലേക്ക് മാറ്റി പിന്നെ ഇതാ ഒരു പ്ലാന്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ പ്ലാന്റ് വെച്ച ഈ സ്റ്റാൻഡ് ഉണ്ടോ അത് പുട്ടുകുറ്റിയാട്ടോ ബാംബുവിൻ്റെ അത് ഞാൻ യൂസ് ചെയ്യലില്ല അപ്പം ഇതിനു വേണ്ടി എടുത്തിയ പിന്നെ ഇതാ ഈത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു ബോട്ടിലും പിന്നെ ഈ ഒരു ഐറ്റവും കൂടെ വെച്ച് കൊടുക്കുന്ന അപ്പോൾ ഈ ഒരു ഭാഗത്ത് അങ്ങനെ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല ഇത് ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്ന ഐറ്റംസ് ആയതുകൊണ്ട് അത് മാറ്റിയേ ശരിയാവില്ല പിന്നെ അവിടെ തന്നെ ഇതാ ഒരു ഹാങ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു ഡോൾ എൻ്റെ അടുത്ത് നേരത്തെ ഉള്ള ചേട്ടാ ഒരു കീ ചെയിനായത് അപ്പോൾ അത് ഞാൻ ഒരു പോക്കറ്റിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പോക്കറ്റിൽ രണ്ട് ലീഫ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ഇടയ്ക്ക് പെന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന അത്യാവശ്യം നമ്മൾ എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കാൻ യൂസ് ചെയ്യുന്ന പെന്ന് സ്റ്റിക്കി നോട്ട് അങ്ങനത്തെ എല്ലാം ഇട്ട് വെക്കലുണ്ട് ഇപ്പം ഞാൻ ഇതാ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തെടുത്തിന് ഈ ഒരു ഭാഗം പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഞാനിതാ ഇങ്ങനെ പ്ലേറ്റും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഭാഗത്ത് അപ്പം എൻ്റെ കിച്ചണിൽ രണ്ട് സൈഡിലായിട്ടാട്ടോ കൗണ്ടർ ടോപ്പ് വരുന്നത് അപ്പം എൻ്റെ വ്ളോഗ് പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാട്ടോ പറയുന്നത് അപ്പം ഇനി അതിൻ്റെ ഓപ്പോസിറ്റ്സ് ആയിട്ടുള്ള ഇതാ ഈ ഒരു കൗണ്ടർ ടോപ്പും കൂടെ ഞാനൊന്ന് ക്ലീൻ ആക്കി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്ന അപ്പോൾ ഇത് ഈ ബോട്ടിലെല്ലാം നേരത്തെ കഴുകി വെച്ചാൽ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കോഫി പൗഡറും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം മാറ്റുന്ന
പിന്നെ ഇതാ ഈ ഒരു ബാസ്ക്കറ്റ് ഞാൻ പുതിയ വാങ്ങിച്ചേട്ടാ. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ഒരു പ്ലാന്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ ഭംഗിയുണ്ട് ഇതിൽ വെച്ചിട്ട് കാണാൻ. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് ഞാൻ കെറ്റിൽ മെല്ലെ മാറ്റി ഓവൻ്റെ മേലേക്ക് വെച്ചിന. ഇവിടെ ഞാൻ കപ്പും പിന്നെ ഒരു ചെറിയ പ്ലാന്റും തന്നെ വെച്ച് കൊടുത്തിന്. ഇനി ഇതാ ഓവൻ്റെ ആ ഒരു മേലെയുള്ള സ്പേസും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്ന. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഇപ്പോൾ ഞാൻ കെറ്റിൽ വെക്കലുള്ളത്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് തന്നെ രണ്ട് കപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇതുപോലെയുള്ള ക്യാൻഡിൽ പിന്നെ ഒരു ചെറിയ ബോക്സ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഐറ്റംസ് എല്ലാം അതിൽ വെക്കലുണ്ട് കേട്ടോ. ഇങ്ങനെ ബാറ്ററി, സ്ക്രൂ ഡ്രൈവർ, നമ്മൾ ഈ കുക്കറിൻ്റെ മൂടിയെല്ലാം ഇളകിപ്പോയാലെല്ലാം നമുക്ക് അത്യാവശ്യം വേണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഞാൻ ആ ഒരു ബോക്സിലാണ് വെക്കൽ. പിന്നെ ആ ഒരു ഓവൻ്റെ കോർണറിലായിട്ട് ഞാനിതാ ഈ ഒരു ബോട്ടിലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ മണി പ്ലാന്റ്സ് എല്ലാം വെച്ചിട്ട്. അത്യാവശ്യം എടുക്കുന്ന കുറച്ച് ബൗളെല്ലാം ഞാനിതാ ഈ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്ന. അങ്ങനെ ഏകദേശം ഞാനിതാ രണ്ട് കൗണ്ടർ ടോപ്പും സെറ്റ് ചെയ്തെടുത്തിന്. ഇനിയിപ്പോൾ എൻ്റെ ആ ഒരു കിച്ചണിൽ തന്നെ ഒരു സൈഡിലായിട്ട് പാൻട്രി ഷെൽഫ് ഉണ്ട്, അതൊന്ന് റെഡിയാക്കി ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു മേലെയുള്ള ഷെൽഫ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഞാൻ അവിടെ ഇതാ ഇതുപോലെ കപ്സ് വെച്ച് കൊടുക്കുന്ന കേട്ടോ. പിന്നെ ബാക്കി രണ്ട് ഷെൽഫിലും ആ ഐറ്റംസ് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്തൊന്ന് ക്ലിയർ ആക്കി വെക്കുന്നേ ഉള്ളൂ. പിന്നെ ഇതാ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാനുണ്ട് കുറച്ച് ബോട്ടിൽസ് എല്ലാം. അപ്പോൾ ഇങ്ങനെ പൾസസ് എല്ലാം ഇട്ട് വെക്കുമ്പോൾ അതിലേക്ക് ബേ ലീഫിൻ്റെ ഒരു പീസ് അല്ലെങ്കിൽ വറ്റൽമുളകെല്ലാം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ പ്രാണികൾ വരുന്ന ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ അതുണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ഷെൽഫ് ഞാനൊന്ന് അറേഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു താഴെ ഭാഗത്തുള്ള ഷെൽഫും ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ കാര്യമായിട്ട് കച്ചറയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഈ അടുത്ത എവിടെയെല്ലാം ക്ലീൻ ആക്കിയാൽ എല്ലായിടത്തും ഒന്ന് ക്ലീൻ ആക്കും, ജസ്റ്റ് ഒന്ന് തുടച്ചെന്നേ ഉള്ളൂ. അങ്ങനെ പാൻട്രി ഷെൽഫ് ഏകദേശം ക്ലീൻ ആക്കി എടുത്തിന്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. ഞാൻ ഈ രണ്ട് ബോട്ടിൽസും കൂടെ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇതുപോലെ മാറ്റിയ ആ ഒരു ബോട്ടിലെല്ലാം ഒന്ന് കഴുകി ക്ലീൻ ആക്കി വെക്കുന്നുണ്ട്.
അങ്ങനെ ഇതാ എൻ്റെ കിച്ചൺ ഒന്ന് ചെറിയ രീതിയിൽ മേക്കോവർ ചെയ്തെടുത്തിന്. അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാട്ടോ പറയാൻ. ഇപ്പോൾ കൗണ്ടർ ടോപ്പിലുള്ള കുറച്ച് ഐറ്റംസ് മാറ്റിയിട്ടുണ്ട്, പിന്നെ പ്ലാൻസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച്, അത്രയൊക്കെ തന്നെയുള്ളൂ. എന്നാലും ഇപ്പോൾ കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ കിച്ചണെല്ലാം ഒരുക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യുന്ന നല്ലതായിരിക്കും. അപ്പം ഒരു പോസിറ്റിവിറ്റി നമുക്ക് കിട്ടും, പിന്നെ നല്ലതാണല്ലോ. നമ്മളെ കിച്ചണിൽ നമ്മൾ അധിക സമയം നിൽക്കുന്നതായിരിക്കും, അപ്പം കാണാനും ഭംഗിയും കൂടി ഉണ്ടാകുമ്പം അടിപൊളിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഇന്നത്തെ ഈ ചെറിയൊരു മേക്കോവർ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ ബൈ.